നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കളക്ടർ അരുൺകുമാർ, അതായത് ഈ കണ്ണൂർ കളക്ടറിന്റെ മൊഴി അല്പസമയം മുൻപ് പോലീസ് അന്വേഷണ സംഘം എടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട അതീവ നിർണായകമായ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, പല ചോദ്യങ്ങൾക്കും ഉത്തരം അദ്ദേഹം പറഞ്ഞില്ല, എന്നാലും ഒരൊറ്റ കാര്യം പറയുന്നുണ്ട്, അത് അതീവ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ADM നവീൻ ബാബുവിന്റെ മരണം നടക്കുന്നതിന്റെ തലേ ദിവസം, അതായത് ഈ ഒരു യാത്രയയപ്പ് ചടങ്ങ് നടക്കുന്നതിന്റെ തലേ ദിവസം ഈ കളക്ടറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു, അതായത് PP ദിവ്യ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അരുൺ കെ വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അരുണിന്റെ ഫോണിലേക്ക്, അതായത് ഈ കളക്ടറിന്റെ ഫോണിലേക്ക് PP ദിവ്യ വിളിച്ചിരുന്നു. 50 സെക്കൻഡ് നേരം അവർ തമ്മിൽ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. എന്താണ് സംസാരിച്ചത് എന്ന ചോദ്യത്തിന് കളക്ടർ മറുപടി മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടില്ല. എന്താണ് സംസാരിച്ചതെന്നോ എത്ര നേരമാണ് സംസാരിച്ചതെന്നോ ഈ ഫോണിന്റെ മറ്റ് ഡീറ്റെയിൽസ് അടക്കം, കോൾ റെക്കോർഡ് അടക്കം, എല്ലാം കോൾ റെക്കോർഡും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം, എപ്പോഴൊക്കെയാണോ വിളിച്ചത്, സംസാരിച്ചത്, വെച്ചത് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതിന്റെ തെളിവുകളെല്ലാം തന്നെ പോലീസിന് മുമ്പാകെ ഏൽപ്പിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് മുൻപാകെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അരുൺ കെ വിജയൻ കണ്ണൂർ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും പല ചോദ്യങ്ങളുണ്ട്. കൃത്യമായി നമുക്ക് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അറിയാനുള്ളത്, സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാനുള്ളത്, എങ്ങനെയാണ് ഈ കളക്ടറും, അതായത് ഈ നവീൻ ബാബുവിന്റെ കുടുംബം അടക്കമുള്ളവർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കളക്ടറും നവീൻ ബാബുവും തമ്മിൽ അത്ര നല്ല ഒരു സ്വരച്ചേർച്ചിലല്ലായിരുന്നു. പലപ്പോഴും നവീൻ ബാബു അവധി ചോദിക്കുമ്പോൾ നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജോലിയുടെ സമ്മർദ്ദം വലിയ രീതിയിൽ അദ്ദേഹം നൽകിയിരുന്ന അടക്കമുള്ള ആരോപണങ്ങൾ നവീന്റെ കുടുംബം നൽകിയിരുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം കണ്ണൂർ കളക്ടർ നൽകിയിരിക്കുന്നത്, ഞാനും നവീനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കുടുംബങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് അറിയില്ല എന്ന് പറയുന്നു. പിന്നെ PP ദിവ്യ ഇതിനുശേഷം വിളിച്ചു, ഈ ഒരു സംഭവത്തിന് ശേഷം PP ദിവ്യയെ കോൺടാക്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി നൽകുകയാണ്. താങ്കൾ ക്ഷണിച്ചിട്ടില്ല, അതായത് PP ദിവ്യയെ താൻ ക്ഷണിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പറയുന്നത് താനാണ് ആ ഒരു പരിപാടിയിലെ ഗസ്റ്റ്, പിന്നെ ഞാൻ തന്നെ എന്തിനാ PP ദിവ്യയെ ക്ഷണിക്കണം എന്ന കാര്യം അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്, ഇത് കണ്ണൂർ കളക്ടർ പറയുകയാണെങ്കിൽ, അപ്പോൾ PP ദിവ്യ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമല്ലേ എന്നുള്ള വ്യക്തമായ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതായത് PP ദിവ്യ കണ്ണൂർ കളക്ടർ വിളിച്ചിട്ടാണ്, കണ്ണൂർ കളക്ടർ ക്ഷണിച്ചതിനെ തുടർന്നാണ് അവിടേക്ക് പോയത് എന്ന് പറയുമ്പോൾ കോടതിയിൽ അദ്ദേഹം PP ദിവ്യ വ്യക്തമായത് പറയുകയാണ്. എങ്കിലപ്പോൾ കണ്ണൂർ കളക്ടറാണോ കള്ളം പറയുന്നത്, അതോ PP ദിവ്യയാണോ കള്ളം പറയുന്നത്, രണ്ടും നമുക്ക് അറിയില്ല. പക്ഷേ സാധാരണക്കാർക്ക് അറിയേണ്ട മറ്റു ചില ചോദ്യങ്ങളുണ്ട്. കണ്ണൂർ കളക്ടർ വിളിച്ചിരുന്നോ, അല്ലെങ്കിൽ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് NSOയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ, അതിനുശേഷം എവിടേക്കാണ് പോയത്, എന്തർത്ഥത്തിലാണ് അവിടേക്ക് അവർ വന്നത്, അല്ലെങ്കിൽ എന്തിനാണ് കണ്ണൂർ കളക്ടർ വിളിച്ചിട്ടാണ് താൻ വന്നതെന്ന് PP ദിവ്യ പറയുന്നത്, അടക്കമുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം PP ദിവ്യയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതൊന്നും തന്നെ താൻ പറയുകയില്ല എന്ന് പറയുകയാണ്. ഒരുപക്ഷെ സാധാരണക്കാരായ ജനങ്ങൾ രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ ബഹുമാനവും റെസ്പെക്റ്റും വാല്യൂവും ഒക്കെ നൽകുന്നത് കളക്ടർ പോലെയുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പല കളക്ടർമാരും ഇന്നും കളക്ടർ ബ്രോ എന്നടക്കമുള്ള അടക്കം പേര് പറഞ്ഞ പല കളക്ടർമാരും ഇന്നും സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്നത്, അത്രയും സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും ഒക്കെയാണ്, ഒരു ബഹുമാനം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അത്തരം ഒരു കളക്ടർ ഈ ഒരു സംഭവത്തിനൊക്കെ തന്നെ ഒരു നിഴലായി നിൽക്കുമ്പോൾ, പ്രശ്നങ്ങൾക്ക് ഒരു നിഴലായി നിൽക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷെ അദ്ദേഹം അതിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കുകയാണ്. എന്തായാലും 50 സെക്കൻഡ് നേരം കണ്ണൂർ കളക്ടറും PP ദിവ്യയും എന്താണ് സംസാരിച്ചത് എന്ന ചോദ്യം ഉയരുകയാണ്. അതിനുള്ള വ്യക്തമായ വിവരം പോലീസ് സംഘത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം സാക്ഷിമൊഴിയിൽ താൻ സത്യം സത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നും സത്യം പുറത്തു വരുമെന്നാണ് കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തന്റെ ഭാഗം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. PP ദിവ്യ ക്ഷണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രയയപ്പ് ചടങ്ങിലെത്തിയത് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ കളക്ടർ ഈ വാദങ്ങൾ പൂർണ്ണമായി വീണ്ടും തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.